എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ ശ്രോതാക്കളെ, ആദരണീയനായ സൂഫി വര്യൻ ടി എം സി ഉസ്താദ് അവർകൾ രചിച്ച സൂഫിസത്തിന് ഒരു മുഖവുര എന്ന മഹത് ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വായിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തെ അനുകരിച്ചു കൊണ്ടല്ല ഇത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിൻ്റെ ഗുണം നിങ്ങൾ ഇതിൽ അന്വേഷിക്കരുത്. ചിന്തകന്മാരെയും നിഷ്കളങ്കരെയുമാണ് ഈ ഗ്രന്ഥം അന്വേഷിക്കുന്നത്. തർക്ക വിതർക്കങ്ങൾക്ക് ഇതിൽ സ്ഥാനമില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ മസ്തിഷ്കങ്ങളുടെ ഉണർവും മഹത്വത്തിലേക്കുള്ള യാത്രയുമത്രേ ഈ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. വിമർശനങ്ങളെ സസന്തോഷം സ്വീകരിക്കുന്നതോടൊപ്പം വീക്ഷണ വിശാലതയെ അനുവാചകരിൽ നിന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. എത്രയോ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുന്നതിൻ്റെ ഗുണം ഈ ഒരൊറ്റ ഗ്രന്ഥം വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമാറാകും. വിവിധങ്ങളായ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിന് കാരണം. വളരെ ദീർഘമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ വളരെ ഹ്രസ്വമാക്കിയാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. എത്രയോ ദുർഗ്രഹമായി തോന്നാവുന്ന കാര്യങ്ങൾ എത്രയും ലളിതമായി ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഭാഷാ സാഹിത്യത്തിൻ്റെ മികവ് വിട്ടുകളയാതെ തന്നെ ലാളിത്യത്തിൻ്റെ മാർഗം ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണ മലയാളത്തിൽ അറിവ് എന്നതിന് പരക്കെ ഉപയോഗിക്കാറുള്ള ജ്ഞാനം വിജ്ഞാനം എന്നീ രണ്ട് പദങ്ങളെ രണ്ടായി തന്നെയാണ് ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിജ്ഞാനം എന്ന പദത്തെ പ്രയത്നത്താലുണ്ടാവുന്ന സാധാരണ അറിവിനെ സംബന്ധിച്ചും, ജ്ഞാനം എന്ന പദം അസാധാരണവും ദൈവികവുമായ അറിവിനെ സംബന്ധിച്ചുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൊച്ചു കൊച്ചു അധ്യായങ്ങളായി എഴുതിയ ഈ ഗ്രന്ഥം ഒരു ആത്മീയ യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായിരിക്കും. ഉന്നതമായ വീക്ഷണം വെച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമായതുകൊണ്ട് വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഇതിനെ വിലയിരുത്തുവാൻ ശ്രമിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാഥമിക വീക്ഷണത്തിൽ മനസ്സിലാവാത്ത ഭാഗങ്ങൾ മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കണം എന്നാവശ്യപ്പെടുന്നു. ഭൗതികതയിൽ മറഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ മനുഷ്യനായി സൂക്ഷിക്കപ്പെട്ടതാണല്ലോ. സർവമനുഷ്യനും അതിനവകാശികളുമായത് കൊണ്ട് ഭൗതിക രഹസ്യങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന ഈ ഗ്രന്ഥം സ്വന്തം അഭ്യുന്നതിക്കായി വായിച്ചു ഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. മറ്റ് ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്ത രഹസ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ അതിൻ്റെ അനുകരണമോ പകർപ്പോ അല്ല ഇത്. ഇത് തികച്ചും സ്വതന്ത്രമാണ്. ജ്ഞാനലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഇതിലെ അധ്യായ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു കൊള്ളട്ടെ. നിരവധി സംശയങ്ങൾക്ക് ഇതിൽ മറുപടികളുണ്ട്. ആധ്യാത്മികമായി മനുഷ്യ മനസ്സുകളിൽ ഉയർന്നു വരുന്ന അനേകം ചോദ്യങ്ങൾക്ക് ഈ ഗ്രന്ഥം മറുപടി പറയും എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ന് നടക്കുന്ന വാദ കോലാഹലങ്ങൾക്ക് അതീതമായി ഈ ഗ്രന്ഥം ഉയർന്നു നിൽക്കുമെന്നും ആത്മജ്ഞാന ദാഹികൾക്ക് ഈ ഗ്രന്ഥം ദാഹശമനമാകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് 49 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം ഞാൻ ബഹുജന സമക്ഷം സമർപ്പിച്ചു കൊള്ളുന്നു. എല്ലാവരോടും സ്നേഹം.